ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിദാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് ഒരു അരക്കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും അരക്കപ്പ് വെള്ളവും കാൽ കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ. മധുരം കുറവാണെങ്കിൽ ഒരു അരക്കപ്പ് പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൈനാപ്പിളിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പൈനാപ്പിളിനെയും പൈനാപ്പിൾ സിറപ്പിനെയും വേറെ വേറെ ബൗളുകളിലോട്ട് മാറ്റാം. ഈ സിറപ്പ് ഉപയോഗിച്ചാണ് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. ഞാനിവിടെ 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 3 ലെയറിലാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ബ്രെഡിനെ പൈനാപ്പിൾ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബ്രെഡിനെ നന്നായി വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പൈനാപ്പിൾ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് ഈ പൈനാപ്പിൾ പീസസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ തേർഡ് ലെയറും ചെയ്യേണ്ടതാണ്. അങ്ങനെ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പൈപ്പിംഗ് ജെല്ല് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ഹോം മെയ്ഡ് പൈപ്പിംഗ് ജെല്ലാണ് കേട്ടോ. വളരെ ഈസിയായിട്ട് തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കാം. കേക്കിനെ കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിംഗ് ജെല്ല് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് ബ്രെഡ് വെച്ച് ചെയ്തതാണെന്നേ പറയത്തില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.